ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സാർ, ഇന്നൊരു വാർത്ത മാധ്യമങ്ങളിൽ ഞാൻ പറഞ്ഞോട്ടെ, ഈ സബ്മിഷൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചർച്ച അനുവദിക്കുന്നതല്ല. അങ്ങ് ഒന്നോ രണ്ടോ തവണ ഇടപെട്ട് കഴിഞ്ഞു, അതൊരു കീഴ്വഴക്കമായി എടുക്കരുത്. ദയവായി പ്ലീസ് പറയൂ. ചർച്ചയില്ല, ഒരു വളരെ സുപ്രധാനമായ കാര്യമായതുകൊണ്ട്. ഇന്നെല്ലാം വാർത്താ മാധ്യമങ്ങളിലും വരുന്ന ഒരു വാർത്തയുണ്ട്, അതിൽ പറയുന്നത് ഇന്നലെ വിനായകന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നപ്പോൾ മുഖ്യമന്ത്രി കാണാൻ വിസമ്മതിച്ചു. അത് മാത്രമല്ല, ആ കുട്ടിക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. അതുപോലെ തന്നെ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അവരെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യേണ്ട കാരണം, കാരണം അത്രമാത്രം ഗുരുതരമായ പീഡനമാണ് ആ കുട്ടിയുടെ മേത്തുണ്ടായത്. സാർ, ആ സംഭവം ഞങ്ങൾക്കൊന്ന് പറയാനൊരു അവസരമാണ് ഞങ്ങളുടെ മെമ്പർമാർ ഒരു ശ്രീ അബ്ദുൽ ഖാദർ ഉന്നയിച്ചപ്പോൾ പറഞ്ഞു. അല്ല, ഞാൻ സാർ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞങ്ങളുടെ മെമ്പർമാർ ഞാൻ പറഞ്ഞ അനുസരിക്കും, സംശയമൊന്നുമില്ല. അതിലാർക്കും സ്വരാജനോ മറ്റാർക്കോ അതിനകത്ത് സംശയത്തിന് ആവശ്യമില്ല സാർ. അതുകൊണ്ട് ഈ കാര്യം ഗൗരവമാണ്. അതുകൊണ്ട് ഒരു ദളിത് കുടുംബമാണ് പാവപ്പെട്ടവർ, ആ ഒരു കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ. എന്നെ കാണാൻ വന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ നിയമസഭയിലായിരുന്നു. ഇവിടെ സാധാരണ ചില ഘട്ടങ്ങളിൽ ആളുകൾ എന്നെ വന്ന് കാണാറുണ്ട്. എന്നോട് കാണാൻ വേണ്ടി ചോദിച്ചിട്ട് കാണാതിരുന്നു എന്നുള്ളൊരു നില ഇക്കാര്യത്തിലല്ല, ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പ്രശ്നം എൻ്റെ ശ്രദ്ധയിലുള്ളതുമല്ല. പിന്നെ മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം നമുക്ക് തീരുമാനിക്കാവുന്നതാണ് എന്താണെന്നുള്ളത്.